കോവിഡിന് ശേഷം രാജ്യം സാധാരണ നിലയിലേക്ക്, നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെ മാറി മാറി വരികയായിരുന്നു. അതിനുശേഷം ഇപ്പോഴത്തെ വീണ്ടും പുതിയൊരു വൈറസ് വലിയ ആശങ്ക ഉണ്ടാക്കുകയാണ് രാജ്യത്ത്. H3N2 എന്ന പേരുള്ള പുതിയ വൈറസ്, പനി, അതുണ്ടാക്കുന്ന പനി, അത് വലിയ രീതിയിൽ ഇനിയിപ്പോൾ അത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് 2 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നാണ്. ഹരിയാനയിലും കർണാടകയിലും 2 പേർ ഈ വൈറസ് ബാധ മൂലമുണ്ടായ പനി മൂലം മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുകയും എന്താണ് ഈ വൈറസ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാനും അറിയാനും ചിന്തിക്കാനും കാരണമായത്. കേരളത്തിലും ഇന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു നമുക്കൊരു വ്യാപനം ഉണ്ടായിട്ടില്ല, പക്ഷെ ചില ആളുകളിൽ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കോവിഡ് സമയത്ത് നമ്മൾ എങ്ങനെയാണോ ജാഗ്രതയോടെ അതിനെ നേരിട്ട് അതിനെ തോൽപ്പിച്ചത്, അതുപോലെ തന്നെ വേഗത്തിൽ, അത്ര ഭീകരമല്ല എങ്കിൽ പോലും ഏകദേശം അതിനോട് സമാനമായ രീതിയിലുള്ള ലക്ഷണങ്ങളിൽ അസുഖത്തിനും ഈ വൈറസ് മൂലം ഉണ്ടാകുന്നു എന്നാണ് അറിയുന്നത്. നമുക്ക് ഡീറ്റെയിൽ തന്നെ അത് പരിശോധിക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ രോഗലക്ഷണങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഈ വൈറസ് പകരുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് രോഗലക്ഷണമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നീണ്ടു നിൽക്കുന്ന പനിയാണ്. പനി വന്നാൽ അത് കുറേ ദിവസം അത് നീണ്ടു നിൽക്കും. അതിനോടൊപ്പം തന്നെ വരണ്ട ചുമയുണ്ടാകും, തൊണ്ടവേദനയുണ്ടാകും, ഛർദി ഉണ്ടാകും. ഈ സമയത്ത് ആശുപത്രിയിൽ എത്തുന്ന ആളുകളിൽ കുറേ അധികം ആളുകളിൽ ഇത്തരം ലക്ഷണങ്ങളുള്ളവരാണ്. അപ്പോൾ അവർ ശ്രദ്ധിക്കണം. ശ്വാസംമുട്ടുണ്ടാകും, ശരീരവേദനയുണ്ടാകും, അതിനോടൊപ്പം വയറിളക്കവും ഉണ്ടാകും. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഈ വൈറസ് ഉണ്ടാക്കുന്നത്. അത് പറയുന്നത് കോവിഡിന് സമാനമായ ഒരവസ്ഥയാണ് ഈ വൈറസ് ഉണ്ടാക്കുന്നതെന്നാണ്. അതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഒരു ഇൻഫ്ലുവൻസയാണ് ഈ വൈറസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് ആ ഇൻഫ്ലുവൻസ എന്ന് കൂടി നമ്മൾ വേഗത്തിൽ നോക്കണം. ഓരോ വർഷവും ഈ ഇൻഫ്ലുവൻസ ബാധിക്കുന്നത് 30 മുതൽ 50 ലക്ഷം വരെയാണ്. അപ്പോൾ ഇതിനു മുൻപും ഈ ഇൻഫ്ലുവൻസ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഒരു ഉപവകഭേദമാണ് ഇപ്പോൾ ഉണ്ടായത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. അപ്പോൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകും. അപ്പോൾ പനി വന്നാൽ പാരസെറ്റമോൾ മാത്രം കഴിച്ചുകൊണ്ട് കാര്യമില്ല, കൃത്യമായ വിദഗ്ധ ഉപദേശം നമ്മൾ തേടേണ്ടി വരും. പ്രതിവർഷം ഇൻഫ്ലുവൻസ മൂലം മരണസംഖ്യ ഉണ്ടാകുന്നത് 2.9 മുതൽ 6.5 ലക്ഷം വരെ ലോകത്ത് ഇതുമായി ബന്ധപ്പെട്ട മരണങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ അസുഖം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നുവെന്നാണ്. 1968 ഹോങ്കോങ്ങിൽ ഇത് ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അന്ന് ലോകത്ത് മരിച്ചത് 1 മുതൽ 4 മില്യൺ ആളുകളാണ് എന്നുകൂടി കണക്കുകളുണ്ട്. അപ്പോൾ ഒരു നിസ്സാരക്കാരനല്ല, പേടിക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ H3N2 എന്നുള്ള ഒരു വൈറസാണ് പടരുന്നത് എന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. അതെന്താണ് എന്ന് കൂടി നമ്മൾ വേഗത്തിൽ നോക്കേണ്ടതുണ്ട്. ഇത് ഇൻഫ്ലുവൻസ എയുടെ ഒരു ഉപവിഭാഗമായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നേരത്തെ നമ്മൾ പറയുകയും ചെയ്തു. ഹോങ്കോങ് ഫ്ലൂ എന്നും ഈ വൈറസ് അറിയപ്പെടുന്നുണ്ട്. നേരത്തെ ഹോങ്കോങ്ങിൽ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ICMR പറയുന്നത് ആശുപത്രിവാസം. ഒരുപക്ഷെ ഇത് രോഗം ഭേദമായാലും അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറേയധികം നാളുകൾ നീണ്ടു നിൽക്കും. അതുകൊണ്ട് കുറച്ചധികം നാൾ ആശുപത്രിവാസം നമുക്ക് വേണ്ടിവരും എന്നൊരു മുന്നറിയിപ്പ് ICMR നൽകുകയാണ്. ഇത് ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് മാറുന്ന ഒരു കാലാവസ്ഥ, അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. അങ്ങനെ കാലാവസ്ഥയിലാണ് കൂടുതൽ ആളുകൾക്ക് ഇത് ഉണ്ടാകുന്നത്. കേരളത്തിലും ഇപ്പോൾ കുറേയധികം ആളുകൾക്ക് നല്ല ചൂടാണ്, പക്ഷെ രാത്രി സമയത്ത് നല്ല തണുപ്പും വരുന്നുണ്ട്. അങ്ങനെ ഒരു കാലാവസ്ഥ മാറ്റം ഉണ്ടാകുന്ന ഘട്ടം, ആ സമയം ഈ അസുഖം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയുന്നു. അപ്പം അസുഖം മാറിയാലും ഈ രോഗലക്ഷണം അതേപോലെ തന്നെ തുടരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതായത് പനി മാറിയാലും മറ്റു ബുദ്ധിമുട്ടുകൾ, ശരീരവേദനയായാലും തലവേദനയായാലും, അത് കുറേ കൂടി നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ സ്വീകരിക്കേണ്ടത് മരുന്ന് പോലെ തന്നെ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നുള്ളതും പ്രധാനമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ്. വൃത്തിയായി നടക്കുക, വൃത്തിയായിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. കൃത്യമായ ഇടവേളകളിൽ കൈ സോപ്പിട്ട് കഴുകുക. കോവിഡ് സമയത്ത് നമ്മൾ എങ്ങനെയാണോ വ്യക്തി ശുചിത്വം ജാഗ്രത പുലർത്തിയത് സമാനമായ രീതിയിൽ തന്നെ പോവുക. ഒപ്പം ഈ രോഗം ബാധിച്ച പനിയുള്ള ആളുകളുമായി സമ്പർക്കത്തിലേർപ്പെടുന്നത് പരമാവധി ഒഴിവാക്കുക എന്നുകൂടി പറയുന്നുണ്ട്. ആരെങ്കിലും തുമ്മുമ്പോഴും, ഇനി നമ്മൾ തന്നെ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ ടവൽ ഉപയോഗിക്കുക. അത് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നാകാതെ മറ്റ് ഇടങ്ങളിൽ പോയി വരിക എന്നുള്ളതാണ്. അപ്പം ഇനി എന്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും ഒരുപക്ഷെ രോഗം വന്നാൽ അത് പൂർണ്ണമായ വിശ്രമത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ പൂർണ്ണമായ വിശ്രമം നിർബന്ധമാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. പിന്നീട് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന വാക്സിനുകൾ കൃത്യമായി എടുക്കുക, മരുന്നുകൾ കൃത്യമായി കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നന്നായി വെള്ളം കുടിക്കുക, വിശ്രമിക്കുക. ഈ അസുഖം വന്നാൽ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടാകും, അത് സഹിച്ച് വിശ്രമം കൃത്യമായി എടുക്കുക എന്നുള്ളതാണ് ഡോക്ടർമാർ തന്നെ പറയുന്ന കാര്യം. എന്തായാലും നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഡോക്ടർ ഷേണായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മോട് കൂടുതലായി വിശദീകരിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഇൻഫ്ലുവൻസ വൈറസും ബാക്കിയുള്ള സാധാരണ വൈറസുകളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അതിൽ സ്ട്രെയിൻസ് ചേഞ്ച് ആകുക, അതായത് വകഭേദങ്ങൾ വളരെ പെട്ടെന്ന് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ പല സമയത്തിൽ 1918 തൊട്ട് ഈ 10-20 കൊല്ലം കഴിയുമ്പോൾ
ഇതിൻ്റെ ഒരു വളരെ രീതിയിൽ വൈറസിന് ആൻറ്റിജനിക് ടോട്ടലി ഷിഫ്റ്റ് ആകും. വൈറസിൻ്റെ രൂപം കംപ്ലീറ്റ് മാറി, അല്ലെങ്കിൽ രണ്ട് വൈറസുകൾ ചേർന്നൊരു പുതിയ വൈറസ് ഉണ്ടായി, വളരെ വ്യത്യാസത്തിലുള്ള ഒരു വൈറസ് രൂപപ്പെടുകയും സമൂഹത്തിൽ അത് വ്യാപകമായി പടർന്നു പിടിച്ച് മരണങ്ങൾക്കിടയാക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഇൻഫ്ലുവൻസ വൈറസിനെ നമ്മൾ പേടിക്കുന്നത്, സമൂഹം പേടിക്കുന്നത്. അപ്പോൾ ഈ H3N2 വൈറസ് എന്ന് പറയുന്നത് അത്രയും ഒരു പുതിയ വകഭേദമാണെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ചെറിയൊരു വ്യത്യാസമുള്ളൊരു വൈറസാണ്. പക്ഷേ 1968 മുതൽ ഹോങ്കോങ്ങിലാണ് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അതിനുശേഷം ചെറിയ രീതിയിൽ സമൂഹത്തിൽ വ്യാപിക്കുന്ന വൈറസ് തന്നെയാണ് ഈ H3N2. അതുകൊണ്ട് നമ്മൾ വളരെയധികം പേടിക്കേണ്ട കാര്യമില്ല. കാരണം നേരത്തെ സമൂഹത്തിൽ ചെറിയ രീതിയിൽ വ്യാപിച്ചിട്ടുള്ളതും കുറേ ആളുകൾക്ക് ഇതിനെതിരെ പ്രതിരോധ ശക്തിയുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, കോവിഡൊക്കെ വന്നപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ പേടിച്ചതെന്ന് വെച്ചാൽ കോവിഡിനെ നമ്മുടെ ആർക്കും കോവിഡിനെതിരെ ആർക്കും പ്രതിരോധ ശക്തി ഇല്ല. കാരണം കോവിഡിനെ മുമ്പ് കണ്ടിട്ടുള്ള ആളുകൾ, മുമ്പ് കോവിഡ് വന്നു പോയി മാറിയ ആളുകൾ ആരും തന്നെ സമൂഹത്തിലില്ല, ലോകത്തില്ലായിരുന്നു, അതിന് വാക്സിൻ ഇല്ലായിരുന്നു. പക്ഷേ H3N2 കാര്യത്തിൽ അത്രയും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, കുറേ നാളുകളായിട്ട് ചെറിയ രീതിയിലെങ്കിലും ഈ സമൂഹത്തിൽ ഇത് വ്യാപിക്കുന്നുണ്ടായിരുന്നു. കുറേ നാളുകളായിട്ട് ചെറിയ ചെറിയ ഔട്ട്ബ്രേക്സ്, ഒരു വലിയ രീതിയിലല്ല, ചെറിയ രീതിയിലുള്ള ഔട്ട്ബ്രേക്സ് നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകത എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ത്യയിൽ ഈ വിൻ്റർ സീസണിൽ, അതായത് ഡിസംബറിൽ തുടങ്ങി ഒരു മാർച്ച് വരെയാണ് ഇതിൻ്റെ ഒരു പീക്ക് കാണുന്നത്. മാർച്ച് കഴിയുമ്പോൾ തന്നെ കുറഞ്ഞു വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇത്തവണയും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ ഇത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഈ രണ്ട് മാസങ്ങൾ കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ അടുത്ത മാസങ്ങളിൽ ഇന്ത്യയിലെ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ പനിയുടെ, അല്ലെങ്കിൽ ഈ H3N2 ഒരു പ്രഭാവം കുറഞ്ഞു വരും അതിൻ്റെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്? കോവിഡ് പോലെ തന്നെയാണ്, ഡ്രോപ്ലെറ്റ്സിലൂടെയാണ്. നമ്മുടെ വായിലുണ്ടാകുന്ന തുപ്പലിൻ്റെ ചെറിയ കണികകൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരികയും അങ്ങനെയാണ് ഇത് പകരുന്നത്. അങ്ങനെ കോവിഡിനേക്കാളും കുറച്ചുകൂടി വ്യാപനശേഷി കുറഞ്ഞ ഒരു വേരിയൻ്റ് തന്നെയാണ്. ഇപ്പോൾ ഒമിക്രോൺ വേരിയൻ്റൊക്കെ ആയിട്ട് നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ വ്യാപനശേഷി കുറഞ്ഞൊരു വൈറസിൻ്റെ വകഭേദമാണ് H3N2. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ പേടിക്കേണ്ട. പക്ഷേ ഇത് സാധാരണ 90% ആളുകളിലും ചെറിയ രീതിയിലുള്ള പനിയും തൊണ്ടവേദനയും ചുമയും ഒക്കെ ആയിട്ട് വന്ന് ഒരു 3-4 കഴിയുമ്പോൾ തന്നെ മാറുന്നതാണ്. ആരോഗ്യമുള്ള ആളുകളിൽ നിന്ന് തന്നെ മാറി വരും. പക്ഷേ ക്ഷീണം കുറച്ച്. യെസ്, ഡോക്ടർ പത്മനാഭ ക്ഷീണയാണ്. എന്താണ് ഈ അസുഖം, അത് എങ്ങനെയാണ് പകരുന്നത് എന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പോൾ പറയുന്നത് പോലെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്, അത്രമേൽ ഭയപ്പെടേണ്ടതില്ല. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കോവിഡിന് സമാനമായൊരു സാഹചര്യം അത്രമേൽ രൂക്ഷമല്ല എങ്കിൽ പോലും അന്ന് നമ്മൾ സ്വീകരിച്ച മുൻകരുതലുകൾ ഇപ്പോഴും വേണം.